സഭ പൊളിഞ്ഞു താഴെ പോകാതെ താങ്ങി നിർത്തുന്ന ഒരാളെ പിതാവ് മാർപ്പാപ്പ സ്വപ്നം കാണുന്നുണ്ട്. അതാരാണെന്ന് പിറ്റേ ദിവസം പിതാവിൻ്റെ അടുത്തേക്ക് വിശുദ്ധ ഫ്രാൻസിസ് എത്തുമ്പോഴാണ് ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളാണല്ലോ നീ എന്ന് അദ്ദേഹം തിരിച്ചറിയുക. അദ്ദേഹം സഭയെ താങ്ങി നിർത്തിയത്, സഭയെ നവീകരിച്ചത് സ്വന്തം ജീവിതത്തിലൂടെ. ഇരിഞ്ഞാലക്കുട രൂപത ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ വാക്കിൻ വിത്ത് യൂത്തിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് എലിഞ്ചപ്പറ ബെദ്ലഹം കപ്പുച്ചിൻ ആശ്രമത്തിൻ്റെ സുപ്പീരിയറും വികാരിയുമായ ഫാദർ വിനീത് പനക്കപ്പിള്ളിയാണ്. അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശ്വംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആഗോള കത്തോലിക് സഭ ഈ വരുന്ന 3 വർഷം നവീകരണ വർഷമായിട്ട് ആചരിക്കുകയാണ്. 12-ാം നൂറ്റാണ്ടിൽ സഭയെ പുനരുദ്ധരിക്കുന്ന ഒരു വിശുദ്ധനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതം ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? സഭാ നവീകരണ വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ നവീകരണം നമ്മളെല്ലാവരിലും സംഭവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുപോലെ സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ സഭാ നവീകരണം സാധ്യമാകുന്നത് നമ്മളുടെ വ്യക്തി ജീവിതത്തിൻ്റെ നവീകരണത്തിലൂടെയും അതുമൂലം സമൂഹത്തിൻ്റെ നവീകരണത്തിലൂടെയും സഭ നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം 12-ാം നൂറ്റാണ്ടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ സഭ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ, സഭയുടെ ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനെ, ആ സഭയെ നവീകരിക്കുവാനായിട്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ്. 2. ക്രിസ്തുവെന്നും പ്രകൃതിയുടെ മധ്യസ്ഥനെന്നും സെറാഫിക് ഫാദർ എന്നൊക്കെ ഈ വിശുദ്ധനെ നമ്മൾ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധൻ ഇത്രയധികമായിട്ട് പ്രസക്തനായിട്ട് മാറിയത്? തീർച്ചയായിട്ടും അത് തൻ്റെ വ്യക്തി ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് സമൂഹത്തെയും സഭയെയും നവീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇന്ന് സഭ കുറച്ചധികം പ്രശ്നങ്ങളിലൂടെയൊക്കെ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ സെനഡിൻ്റെ തീരുമാനങ്ങളാകാം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് യുവജനങ്ങൾക്കിടയിലുണ്ടാകുന്ന സഭയോടുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ പല വിധത്തിൽ സഭ ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ മാറി നിന്ന് സഭയെ കുറ്റം പറയുന്നുണ്ട്, ചിലരൊക്കെ പിതാക്കന്മാരെ കുറ്റം പറയുന്നുണ്ട്, അച്ഛന്മാരെ കുറ്റം പറയുന്നുണ്ട്, സന്യാസ സഭകളെ കുറ്റം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ വിശുദ്ധ ഫ്രാൻസിസിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സഭയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടോ സഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ സഭ തനേരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും സഭാ നവീകരണം നടക്കുന്നില്ല. മറിച്ച് നമ്മുടെ സ്വന്തമായ വ്യക്തി ജീവിതത്തെ നവീകരിച്ചുകൊണ്ട്, നമ്മളായിരിക്കുന്ന സമൂഹത്തെ നവീകരിച്ചുകൊണ്ട് ആണ് നമുക്ക് സഭയെ നവീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. 12-ാം നൂറ്റാണ്ടിൽ സഭ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ സഭ പൊളിഞ്ഞു താഴെ പോകാതെ താങ്ങി നിർത്തുന്ന ഒരാളെ പിതാവ് മാർപ്പാപ്പ സ്വപ്നം കാണുന്നുണ്ട്. അതാരാണെന്ന് പിറ്റേ ദിവസം പിതാവിൻ്റെ അടുത്തേക്ക് വിശുദ്ധ ഫ്രാൻസിസ് എത്തുമ്പോഴാണ് ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളാണല്ലോ നീ എന്ന് അദ്ദേഹം തിരിച്ചറിയുക. അദ്ദേഹം സഭയെ താങ്ങി നിർത്തിയത്, സഭയെ നവീകരിച്ചത് സ്വന്തം ജീവിതത്തിലൂടെ. അടിച്ചുപൊളിച്ച് അന്നത്തെ തലമുറയുടെ ആഘോഷങ്ങളിലൂടെ നടന്ന ഒരാൾ ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന പരിവർത്തനങ്ങൾ, അത് സ്വന്തം ജീവിതത്തെ നവീകരിച്ചുകൊണ്ട്, വ്യക്തി ജീവിതത്തെ നവീകരിച്ചപ്പോൾ കുഷ്ഠരോഗിയെ ചുംബിക്കുവാനും പൊളിഞ്ഞുകിടന്ന പള്ളികളെ പുനരുദ്ധരിക്കുവാനായിട്ട് ഇറങ്ങിച്ചെന്ന് ആളുകളിൽ നിന്ന് കല്ലുകൾ, നിങ്ങൾ ഒരു കല്ല് തരുന്നവന് ഒരു അനുഗ്രഹം, രണ്ട് തരുന്നവന് രണ്ട് അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടത്തേക്ക് ഭിക്ഷയാചിച്ചുകൊണ്ട്, കല്ലുകൾ ഭിക്ഷയാചിച്ചുകൊണ്ട് പള്ളി പണിയുവാനായിട്ട് തുടങ്ങുന്നു ഫ്രാൻസിസ്. പിന്നീട് മനസ്സിലാക്കുന്നു പൊളിഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങൾ പണിയുക മാത്രമല്ല, മനുഷ്യ ഹൃദയങ്ങളിൽ ദേവാലയം പണിയുവാനായിട്ട്, ദൈവം വസിക്കുന്ന ഹൃദയങ്ങളായിട്ട് മനുഷ്യ ജീവിതങ്ങൾ മാറുമ്പോഴാണ് നവീകരണം സാധിക്കുകയുള്ളെന്ന് ഫ്രാൻസിസ് മനസ്സിലാക്കിയപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങുകയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രഘോഷിക്കുകയും കൊടുക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കി ക്രിസ്തുവിനെ കൊടുത്തപ്പോൾ
ജനം മെല്ലെ മെല്ലെ നവീകരണത്തിലേക്ക് മാറി തുടങ്ങി. അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് സഭയെ നവീകരിക്കുകയായിരുന്നു. അച്ഛ, ഈ വർത്തമാന കാലഘട്ടത്തിൽ സൗഹൃദങ്ങൾ പലപ്പോഴും പ്രണയത്തിലേക്കും പ്രണയങ്ങൾ പലപ്പോഴും ദുരന്തങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ക്ലാരിയും തമ്മിൽ വിശുദ്ധി നിറഞ്ഞ ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഇതേപോലെ ഇന്നിൻ്റെ യുവതി യുവാക്കൾക്ക് എങ്ങനെയാണ് വിശുദ്ധിയും നറുമലിയും നിറഞ്ഞ ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ പറ്റുക? ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രണയം പല രീതിയിൽ സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ രണ്ട് മൂന്ന് രംഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, രശ്മിയുടെ വിഷം കൊടുത്തത്, അതിനു മുമ്പ് കഴുത്തറുത്ത് കൊന്നത്, പ്രണയം നിരസിക്കപ്പെടുമ്പോൾ വേദനാജനകമായ അതിനായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രണയങ്ങൾ തേപ്പായിട്ട് അവസാനിക്കുന്നു. ഒന്ന് തേച്ച്, രണ്ട് തേച്ച്, മൂന്ന് തേച്ച്, ഇങ്ങനെ തേച്ചു പോകുന്ന ചിലർ, ആഴമില്ലാത്ത സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ, ശരീരത്തിൽ അവസാനിക്കുന്ന പ്രണയങ്ങൾ, ഇങ്ങനെ പലതും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ ക്ലാരിയുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവരുടെ സ്നേഹബന്ധങ്ങൾ, സൗഹൃദം ഈശോയുടെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ പ്രാർത്ഥന അരൂപിയിൽ ആത്മാവിനെ തൊട്ടറിയുന്ന സൗഹൃദങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഫ്രാൻസിസിന് എന്തൊക്കെ കൺഫ്യൂഷൻസ് വരുമ്പോഴും ഫ്രാൻസിസ് പ്രാർത്ഥനയിലൂടെ ക്ലാരിയോട്, വിശുദ്ധ ലിയോയുടെ കരങ്ങളിൽ മെസ്സേജ് കൊടുത്തുവിടും, ക്ലാര എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇതിന് തമ്പുരാൻ നൽകുന്ന ഉത്തരം എന്നെ അറിയിക്കുക എന്ന്. അത് പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ലാര അതിനുള്ള ഉത്തരവും കൊടുക്കും. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു താങ്ങായി, തണലായി നിന്നൊരു വ്യക്തിയാണ് വിശുദ്ധ ക്ലാര. പ്രിയപ്പെട്ട യുവതീ യുവാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. ഇങ്ങനെയുള്ള ആത്മീയതയിലേക്ക് എത്താത്ത, അല്ലെങ്കിൽ ആത്മാവിനെ തൊട്ടറിയാത്ത ബന്ധങ്ങളിലേക്കൊക്കെ പോവുക. ഇവിടെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവത്തിനാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ദൈവഹിതങ്ങൾ ചെയ്യുവാനായിട്ട്, ദൈവഹിതങ്ങളെ അനുഭവിച്ചറിയുവാനും ചെയ്യുവാനും ചെയ്ത് തീർക്കുവാനുമായിട്ട്, അവിടുത്തെ ഹിതങ്ങളോട് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയുടെ വലിയൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാത്മീയ ബന്ധം. എന്നാൽ ഈ ബന്ധത്തിൻ്റെ ആഴം, സ്നേഹം എന്നൊക്കെ പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ആൻഡ് ലിയോ എന്ന പുസ്തകത്തിലൊക്കെ നമ്മൾ അവസാനത്തിൽ വായിക്കുന്നുണ്ട്. ക്ലാര വിശുദ്ധ ഫ്രാൻസിസിനെ കാണണമെന്നുള്ള ആഗ്രഹം അറിയിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് പറയുകയാണ്, നിന്റെ ആശ്രമത്തിലേക്കുള്ള വഴികളിൽ ലില്ലിപ്പൂക്കൾ വിടരുമ്പോൾ ഞാൻ വരാമെന്ന്. അത്രയും വിശുദ്ധമായ വെള്ളപ്പൂക്കൾ നിരന്നു നിൽക്കുമ്പോഴാണ് ഞാൻ നിന്റെ അടുത്തേക്ക് എത്തുക എന്നൊക്കെ. മറ്റൊരിടത്ത് നമ്മൾ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഫ്രാൻസിസ് ക്ലാരയുടെ ആവശ്യപ്രകാരം ക്ലാരയെ കാണുവാനായിട്ട് എത്തിയപ്പോൾ ആ ആശ്രമത്തിന് മുകളിൽ തീയായിരുന്നു, ആളുകൾ ഓടി വരികയാണ് തീ അണയ്ക്കാനായിട്ട്, എന്താണ് ഈ തീക്ക് കാരണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോഴാണ് സഹോദരങ്ങൾ പറയുന്നത്, വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ക്ലാരയെ കാണുവാനായിട്ട്, ആത്മീയമായിട്ടുള്ള ചർച്ചയിൽ ഏർപ്പെടുവാനായിട്ട് വന്നപ്പോൾ അത്രയും വലിയ സ്നേഹാഗ്നി അവിടെ കത്തുകയാണ്. ആത്മാവിനെ തൊട്ടറിയുന്ന സൗഹൃദങ്ങളായിരിക്കണം അത്. ദൈവത്തിൽ കേന്ദ്രീകൃതമായ, സൃഷ്ടാവിൽ കേന്ദ്രീകൃതമായ ബന്ധങ്ങളായിരിക്കണം. ഈ ആശ്രമ ദേവാലയം ജൂബിലി വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ അച്ഛൻ്റെ സന്യാസ ജീവിതത്തെക്കുറിച്ചും ജൂബിലി വർഷാചരണത്തെക്കുറിച്ചും അതേപോലെ ആശ്രമത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ തിളങ്ങി നിന്നിരുന്ന ദൈവസ്നേഹവും സാഹോദര്യ സ്നേഹവും പ്രകൃതി സ്നേഹവും ഈ മൂന്ന് തലങ്ങളിലൂടെ ഇന്നും ഞങ്ങൾ കപ്പുച്ചിൻസ് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഞാനൊരു കപ്പുച്ചനായിരിക്കുന്നു, ഒരു കപ്പുച്ചൻ സന്യാസിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അനുയായി എന്നറിയപ്പെടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ലാളിത്യവും
എളിമയും അനുസരണവും സ്നേഹവുമൊക്കെ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതങ്ങളിലൂടെ ജീവിച്ചു തീർക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ആ ഫ്രാൻസിസിൻ്റെ മക്കളായി നിന്നുകൊണ്ട് ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടുകൂടെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം ഈശോയുടെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ച് അറിഞ്ഞ് അത് എല്ലാവർക്കും വെച്ചു വിളമ്പുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബത്ലഹേം ആശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ബത്ലഹേം സഹോദരങ്ങളുടെ സന്തോഷം. നമ്മുടെ ബത്ലഹേം ആശ്രമം ഇവിടെ നിലവിൽ വന്നിട്ട് 70 വർഷത്തോളം ആവുകയാണ്. എന്നാൽ 98 നമ്മൾ ഇടവകയായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്ന ജനങ്ങളുടെ ആവശ്യപ്രകാരവും ഒക്കെ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ സമയത്താണ് ഇതൊരു ഇടവക ദേവാലയമായിട്ട് ഉയർത്തിയത്. ഇന്ന് വളർന്ന് ഇത് 25-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അഭിമന്യ മാർപ്പോളി കണ്ണുകാടൻ പിതാവ് തിരിതെളിയിച്ച് 4 ഒക്ടോബർ ജൂബിലി ഉദ്ഘാടനം ചെയ്തു. അന്ന് തന്നെ നമ്മുടെ ഇടവകയുടെ സഹകരണത്തോടെ പണിത 2 വീടുകൾക്ക് താക്കോൽ നമ്മൾ കൊടുത്തു. 2 വീടുകൾ വെഞ്ചരിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ജൂബിലി കൂടുതൽ നല്ല രീതിയിൽ ആഘോഷിക്കുവാനായിട്ട് ഇടവക ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഖ്യമായിട്ട് 3 രീതികളിലാണ്. 1, ആശ്രമത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സെമിനാരി. ഞങ്ങളുടെ കപ്പൂച്ചൻ സഹോദരങ്ങൾക്ക് ഫോർമേഷൻ നൽകുന്ന ഇതിൻ്റെ മൈനർ സെമിനാരിയായിട്ടാണ് ഈ ബത്ലഹേം ആശ്രമത്തിൻ്റെ അടുത്ത് ബത്ലഹേം സെമിനാരി പ്രവർത്തിച്ച് വരിക. 2 ഭാഗമാണ് നമ്മുടെ സോഷ്യൽ സെൻറ്റർ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക്, ജോലികളൊന്നുമില്ലാത്തവർക്ക്, ഭിന്നശേഷിക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട്, ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് കൊട്ടനെയ്യൽ, സാമ്പ്രാണിത്തിരി ഉണ്ടാക്കൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. 3 ഈ ആശ്രമത്തിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ് നമ്മുടെ ഇടവക. ഇടവക ഇപ്പോൾ നിലവിൽ വന്നിട്ട് 25 വർഷമാകുമ്പോൾ ഇടവകയിൽ ഇപ്പോൾ 540 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലൊക്കെ അച്ഛന്മാർ, ഞങ്ങൾ 5-6 അച്ഛന്മാർ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇടവക സന്ദർശനത്തിനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും യൂണിറ്റുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുവാനും ഭവന സന്ദർശനത്തിനും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് വേണ്ടതായ സഹായം നൽകുവാനായിട്ട് ആധ്യാത്മികമായിട്ടും മറ്റു കാര്യങ്ങളിലൊക്കെ സാധിക്കുന്നുണ്ട്. ജൂബിലി നിറവിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടവക ജനങ്ങളും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും സഹോദരങ്ങളും എല്ലാവരും അവർക്കാവും വിധം നല്ല രീതിയിൽ ഇത് ആഘോഷിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.